ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു കാർ വാങ്ങാൻ തുടങ്ങിയാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയമാണ്. അതായത് പെട്രോളും ഡീസലിനൊക്കെ തന്നെ വില കൂടുമ്പോൾ പെട്രോൾ വാങ്ങണോ ഡീസൽ വാങ്ങണോ എന്നുള്ളത്. ഇപ്പോൾ മെട്രോ സിറ്റീസിലൊക്കെയാണെങ്കിൽ നമുക്ക് സി എൻ ജി ഓപ്ഷൻ ഉണ്ട്, റൂറൽ ഏരിയയിലൊക്കെ നമുക്ക് എൽ പി ജി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്രോൾ വാഹനം വാങ്ങിയ ശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിലുള്ള എൽ പി ജിയോ സി എൻ ജിയോ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ടൂ വീലറിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂട്ടറിൽ വരുമ്പോൾ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയമാണിപ്പോൾ. അതായത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ പെട്രോൾ സ്കൂട്ടർ വാങ്ങണോ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഏത് ബ്രാൻഡാണ് വാങ്ങുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 6-7 ബ്രാൻഡുകളോളം ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പല ആളും ചോദിക്കാറുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഏത് ബ്രാൻഡാണ് വാങ്ങുന്നത്. നമുക്ക് പെട്രോൾ സ്കൂട്ടർ വാങ്ങിയിട്ട് ഫോർ വീലർ ആണെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സി എൻ ജി എൽ പി ജി കിറ്റൊക്കെ വെക്കാം. സ്കൂട്ടറിൽ ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ശരിക്കും അങ്ങനത്തെ ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു എൽ പി ജി അല്ലെങ്കിൽ സി എൻ ജി കിറ്റൊക്കെ വെക്കാം. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലോർ ബോർഡിൻ്റെ ഭാഗത്ത് വലിയൊരു ടാങ്ക് വരും, അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടേ കാലം. അത് മാത്രമേ ഒരു വർക്കൗട്ടാണോ സംഗതിയല്ല. അത് പ്രത്യേകിച്ച് പിന്നെ നമ്മളെ കേരളത്തിൽ അത് വന്നിട്ടുമില്ല. ഇപ്പോൾ നമുക്ക് പ്രശ്നം ബലവർദ്ധനമാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി ജീവിതചെലവ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ മാരുതി ടാറ്റ പോലത്തെ വലിയ കമ്പനികളൊക്കെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഏറ്റവും അതിൽ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോൾ മോട്ടർ പെട്രോൾ എഞ്ചിന് ഒരു താങ്ങായിട്ട് ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി പ്രവർത്തിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രസൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് മോഡലാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്, യമഹയുടെ ഫാസിനോയും യമഹയുടെ റേ സെറ്റാറ് 125. താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനും കഴിയും. ഇനി രണ്ട് വണ്ടിയുടെയും ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ യാതൊരു സിമിലാരിറ്റി ഇല്ല, ടോട്ടലി ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഫാസിനോ ഒരു റെട്രോ ഡിസൈനിൽ വരുന്നൊരു കുറച്ച് ഗേളി ടച്ചുള്ള ഒരു വണ്ടിയാണെങ്കിൽ റേ സെറ്റാറ് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു മാൻലി ലുക്കുള്ളൊരു വണ്ടിയാണ്. ബി എസ് സിക്സിൽ ഫസ്റ്റ് വന്ന അപ്ഡേഷനിലെ ഫാസിനോയും ഇപ്പോൾ ഈ ഹൈബ്രിഡ് വേരിയൻറ്റിലുള്ള ഫാസിനോയും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് ഒറ്റനോട്ടത്തിൽ ആ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഫ്രണ്ടിലുള്ള ആ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ള ഭാഗമാണ്. ബാക്കിയെല്ലാം രണ്ട് വണ്ടിയും സെയിം തന്നെയാണ്. ചുറ്റും ഒരു ക്രോമിയം ഫിനിഷിങ്ങുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് റെട്രോ ഡിസൈനിൽ. പക്ഷേ എനിക്കിത് ഒറ്റനോട്ടത്തിൽ നമ്മുടെ വിക്സ്മുട്ടായിൻ്റെ ഷേപ്പുള്ളൊരു ഹെഡ്ലൈറ്റ് പോലെ തോന്നിയത്. പിന്നെ നടുക്ക് ഒരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട്, ഇത് നമ്മുടെ പാർക്ക് ലൈറ്റാണ്, ഡേ ലൈറ്റ് ഫുൾ ടൈം റണ്ണിങ് ആയിട്ടുള്ളത്. പിന്നെ മുകളിലും താഴെ രണ്ട് ചേംബർ ലൈറ്റ് ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അതും എൽ ഇ ഡി ആണ്. രണ്ട് വണ്ടിയിലും നമുക്ക് ഒരുപോലെ കാണാവുന്നതാണ് ഹാൻഡിൽ. അവിടെ ബ്ലൂ കോർ ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, നല്ല നീളത്തിലും വലുപ്പത്തിലൊക്കെ വണ്ടി തോന്നിക്കെങ്കിലും 99 kg ആണ് കർവ് വെയിറ്റ് വരുന്നത്. 8.2 PS പവറും 10.3 Nm ടോർക്കും തരുന്ന ഒരു 125 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് ഗേളിയായിട്ടാണ് തോന്നിയത്. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു നീളമുള്ള മുടിയുള്ള ഫേരികൾ, അതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഒഴുകി നീണ്ട് വന്ന് ഒരു എഡ്ജ് ആണ് കൊടുത്തിട്ടുള്ളത്, അതൊരു ഒരു ഷാർപ്പ് എഡ്ജ് പോലെ. ഫ്രണ്ടിലും ബാക്കിലുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് ബൾബാണ്, ഹെഡ്ലൈറ്റ് മാത്രമേ എൽ ഇ ഡി ഉള്ളൂ. റെട്രോ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് വണ്ടിയിൽ പലയിടങ്ങളിലും ക്രോമിയം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്, അത് വണ്ടിയെ ടോട്ടലി ഒരു നല്ലൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഈ ഒരു ഷാർപ്പ് എഡ്ജി ആയിട്ടുള്ള ഒരു ബാക്ക് ഭാഗം കുറച്ച് പുറകിലേക്കാണ് തള്ളി നിൽക്കുന്നത്. അതിമൊരു വി ഷേപ്പിലുള്ളൊരു ടെയിൽ ലാമ്പും കാണാം. യമഹയുടെ ലോഗോ വരുന്ന ഈ ഒരു ഭാഗത്ത് മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടുപേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റും 21 L അണ്ടർ സീറ്റ് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഹെൽമെറ്റ് വെക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഇപ്പോഴും സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ്. കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളും ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ വണ്ടിയിൽ ഇപ്പോഴും സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ്. ഇനി ഫ്രണ്ടിലെ ഫ്ലോർ ബോർഡിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, നമ്മുടെ എല്ലാ വണ്ടിയിലും കാണുന്ന പോലത്തെ ഒരു ഫോൾഡബിൾ ഹുക്ക്. പിന്നെ കാലിൻ്റെ അടിയിൽ ഇവിടെ ഈ ഉള്ള ഒരു ചെറിയ ഹുക്ക് കൊടുത്തിട്ടില്ല. ഫ്ലോർ ബോർഡ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് എല്ലാവരും നോക്കുന്നതാണ് സ്കൂട്ടർ വാങ്ങുമ്പോൾ ഫ്ലോർ ബോർഡിൽ സ്ഥലമുണ്ടോ, നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഫ്ലോർ ബോർഡിൽ.
ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ഫ്യുവൽ ഗേജ്, ടാക്കോമീറ്റർ, അങ്ങനത്തെ ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതിൽ നമ്മൾ യമഹയുടെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ബാക്ക്, റൈഡ് ഹിസ്റ്ററി, ലാസ്റ്റ് പാർക്ക് ലൊക്കേഷൻ, ഹസാർഡ് ലൈറ്റിൻ്റെ കൺട്രോൾ, അതായത് ഒരു പാർക്കിംഗ് റെക്കോർഡ്സ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്ത് വെക്കും. മറ്റൊരു പ്രധാന ഫീച്ചറാണ് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു ഫീച്ചറാണ്, ടൂ വീലേഴ്സിലൊക്കെ വളരെ അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറാണ്. അതായത് സൈഡ് സ്റ്റാൻഡ് ഇട്ടാണെങ്കിൽ വണ്ടി ഓണാവില്ല. പിന്നെ മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട്, അതായത് ഫ്യൂൾ കൺസംഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഫീച്ചറാണ്. ട്രാഫിക്കിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആക്സലറേഷൻ ഇല്ലാത്ത സമയത്തോ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങും. അങ്ങനത്തെ ഒരു ഫീച്ചറും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണെങ്കിൽ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ്. ഡിസ്ക് ബ്രേക്ക് വരുന്ന വേരിയന്റിൽ 190mm നിസ്സിൻ്റെ ഡിസ്ക് ബ്രേക്കും കാണാം. ഫ്രണ്ടിലെ ടയർ വരുന്നത് 90x90 12-inch ടയറാണ്. ബാക്കിൽ 110x90 10-inch ടയറുമാണ്. 145mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 780mm, വീൽ ബേസ് 1280mm ആണ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജിലേക്ക് നോക്കുകയാണെങ്കിൽ BS6 ഇറങ്ങിയ ഫാസിനോലാറെ 30% കൂടുതൽ മൈലേജ് ഹൈബ്രിഡ് വേനിന് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. റെസർവോയറിനെ പറ്റി ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് പറയുന്നില്ല. നമ്മുടെ ചാനലിൽ ഓൾറെഡി റെസർവോയർ 125 വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഹൈബ്രിഡ് വേനിൽ വന്നിട്ടുള്ളൂ. അതിലെടുത്ത് പറയേണ്ടത് ഈ ബ്ലൂ കളറാണ്. ഈ യമഹയുടെ സ്റ്റണ്ണിങ് ആൻഡ് സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറ്. ഈ ഒരു കളർ തീമിൽ തന്നെ മോൺസ്റ്റർ എഡിഷൻ എന്ന് പറഞ്ഞ എഡിഷനും കൂടി റെസർവോയറിന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും യമഹ ഒരു സ്പെഷ്യലായിട്ട് മോൺസ്റ്റർ എഡിഷൻ എന്നുള്ള പേരിൽ വണ്ടികൾ ഇറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുള്ള എഡിഷൻ മാത്രമാണ്, അല്ലാണ്ട് വേറെ മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നുമില്ല. ഷാർപ്പ് എഡ്ജസ് ഉള്ള ഹെഡ്ലൈറ്റ് യമഹയുടെ തന്നെ പല ബൈക്കുകളുടെയും ഹെഡ്ലൈറ്റിൻ്റെ അതേ ഷേപ്പുള്ളതാണ്. LED സിസ്റ്റമാണ്. അകത്ത് 3 ചേംബർ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. യമഹയുടെ വൈ റിസംബിൾ ചെയ്യുന്ന ഷേപ്പിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാർക്ക് ലൈറ്റ്, ഡേ ലൈറ്റിൽ റണ്ണിങ്ങിനുള്ള. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പോർട്ട്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വിൻഷീൽഡ് പോലെയും കൊടുത്തിട്ടുണ്ട്. യമഹയുടെ ബ്ലൂ കോർ ഹൈബ്രിഡ് ടെക്നോളജിയുടെ സ്റ്റിക്കറും ഇവിടെ കാണാം. ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സ് LED ആക്കിയിട്ടില്ല, രണ്ടും ബൾബ് തന്നെയാണ്. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്, കണക്ടിവിറ്റി, ഓട്ടോ സ്റ്റാർട്ട്, ഓൺ ഓഫ്, അങ്ങനെ ഫാസിനോയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലും വരുന്നുണ്ട്. ഫ്രണ്ടിലെ സസ്പെൻഷൻ ടെലസ്കോപ്പിക് ഫോക്ക് സസ്പെൻഷൻ ആണ്. ഡിസ്ക് ബ്രേക്കിലുള്ള വേരിയന്റിൽ നിസ്സിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. ഫ്ലോർ ബോർഡിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ഈ കാർ വേദ് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു റിലാക്സ് ചെയ്ത് ചിലപ്പോൾ ലോങ്ങ് പോകുമ്പോൾ കാല് വെക്കാനാണോ അതോ ബോഡി ഡിസൈൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സീറ്റ് രണ്ടുപേർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ സീറ്റാണ്. ഒരു ഗ്രാബ് ഹാൻഡിലും കാണാം. സ്റ്റിക്കർ വർക്ക് കുറച്ച് സ്പോട്ടി ആക്കാനാണ് തോന്നുന്നു. ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്ക് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഷേപ്പിലുള്ളൊരു ടെയിൽ ലാമ്പാണ്. രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതുപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ സിസ്റ്റം ബാക്കിൽ കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതിലെ ഫീച്ചേഴ്സും എല്ലാം ഫാസിനോയിൽ അതേപോലെ തന്നെയാണ്. ശരിക്കും റെസർവോയർ 125 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതേപോലെയാണ് ഇപ്പോൾ ഫാസിനോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അണ്ടർ സീറ്റ് സ്റ്റോറേജ്, ഒരു ചെറിയ ഹെൽമെറ്റ് വെക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട്. ഇതിൽ ഫാസിനോ പോലെ തന്നെയാണ്. ഫ്യുവൽ ടാങ്കിൻ്റെ ലിഡ് ഇപ്പോഴും സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ്. ഫാസിനോൻ്റെ അതേ കർവ് വെയ്റ്റ് ആണ് ഈ വണ്ടിക്കുള്ളത്, 99 kg. സീറ്റ് ഹൈറ്റ് ഫാസിനോലാറെ ഒരു 5mm കൂടി 785mm ആയിട്ടുണ്ട്. എൻജിൻ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഫാസിനോൻ്റെ അതേപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഫാസിനോ ഹൈബ്രിഡ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാം. BS6 ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വന്നതിൻ്റെ ശേഷം എല്ലാ വണ്ടിയുടെയും എൻജിൻസ് വളരെ സ്മൂത്താണ്, സൈലൻ്റാണ്, വളരെ സോഫ്റ്റാണ്. ഓടിക്കാനും ഒരു പ്രത്യേക കംഫർട്ടാണ്. നമ്മൾ പെട്രോൾ വണ്ടി തന്നെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ ചില ബ്രാൻഡുകളുടെ വണ്ടികൾ നമുക്ക് ഫീൽ ചെയ്ത് പോകും. അത്രയും സ്മൂത്ത്നെസ് ആണിപ്പോൾ. ഈ വണ്ടിയിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യമാണ് ഹൈബ്രിഡ് ടെക്നോളജി. അതായത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ തന്നെ SMG സ്മാർട്ട് മോട്ടർ ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇനീഷ്യൽ ആക്സലറേഷൻ എപ്പോൾ വേണം, അതുപോലെ തന്നെ എക്സ്ട്രാ ത്രോട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ, കൂടുതൽ അല്ലെങ്കിൽ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റൊക്കെ കയറുമ്പോൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ കൂടുതൽ സപ്പോർട്ട് ഈ ഒരു മോട്ടോർ കൊടുക്കും.
അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല ശരിക്കും ഇതിൻ്റെ പെർഫോമൻസും കൂടും. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടോർക്ക്, ഒരു 0.06 ആ ഒരു റേഞ്ചിലുള്ള ഒരു ടോർക്കും നേരത്തെ ഉണ്ടായിരുന്ന ഫാസിനോയുടെ ഈ വണ്ടിയിൽ കൂടിയിട്ടുണ്ട്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി നേരത്തെ ഫെത്ത ഫാസിനോ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് 99 കിലോ ഭാരം, അതായത് വെയിറ്റ് കുറഞ്ഞിക്കാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസും ആ റൈഡിങ് കംഫർട്ടും യാതൊരു വ്യത്യാസവുമില്ല. ഇനീഷ്യൽ ത്രോട്ടിൽ 0 to 80 നേരത്തെ ഉണ്ടായിരുന്ന ഫാസിനോയിൽ 17.84 seconds ആണെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 16.89 seconds ആയിട്ടുണ്ട്, 0 to 80 കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്സലറേഷൻ കൂടിയോണ്ട് നമുക്കിത് സിറ്റി യൂസിനൊക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം നമുക്ക് ട്രാഫിക്കിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോകാനും അതുപോലെ തന്നെ പെട്ടെന്നൊരു ആക്സലറേഷനൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വണ്ടി. അതുപോലെ തന്നെ നമുക്ക് സിറ്റിയിൽ നമ്മൾ ഇങ്ങനെ ആക്സലറേറ്റൊക്കെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ മൈലേജ് കുറവാകുന്നുള്ളൂ, പൊതുവെ അങ്ങനെ സംഭവിക്കാറ്. പക്ഷേ ഇത് മൈലേജിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണിത്. ഇനിയിപ്പോൾ സിറ്റി യൂസിന് മാത്രമല്ല എന്നെ പോലെ സ്കൂട്ടർ കൊണ്ട് ലോങ് ഒക്കെ പോകുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. മൈലേജ് നല്ല ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ട എമൗണ്ട് വ്യത്യാസം വരും. ഈ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാസിനോയിലും റെസെറ്റാറിലും ഡ്രമ്മും ഡിസ്കും രണ്ട് പേരിൻ്റെ ആണ് വരുന്നത്. അതിൽ റെസെറ്റാറിന് സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞൊരു വേർഷനും വരുന്നുണ്ട്. ഫാസിനോൻ്റെ പ്രൈസ് വരുന്നത് 78,000 to 83,000 വരെ ആ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേരിൻ്റെ അനുസരിച്ചായിരിക്കും മാറുക. റെസെറ്റാറിൻ്റെ പ്രൈസ് 79,000 to 86,000 വരെയാണ്. അതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വേരിൻ്റും കളറും അനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സലാം.